നായകൻ എം പി പത്മകുമാർ ടെലിഫോൺലൈൻ ചേരുകയാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ലൈഫ് പാർട്ണർ എന്ന അദ്ദേഹത്തിന്റെ സിനിമ ജനുവരിയിൽ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. സ്വർഗാനുരാഗം തന്നെയാണ് അതിന്റെ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പത്മകുമാർ, ഡോക്ടർ ബാബു പോളിന്റെ പ്രതികരണത്തോടുള്ള താങ്കളുടെ നിലപാട്, ഒപ്പം കോടതി വിധിയെ എങ്ങനെ കാണുന്നു? സാർ, ഇതിനെ വളരെ ശക്തമായിട്ട് നമുക്ക് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം പലരും ഇത് ബയോളജിക്കലി എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം, ഇപ്പൊ പൊണ്ണത്തടി പാരമ്പര്യമായിട്ടുള്ള ഒരാള് സൊമാലിയെ ജനിച്ച വണ്ണം വെക്കണമെന്നില്ലല്ലോ. പലരെയും ഈ രീതിയിൽ മാറ്റിയെടുക്കുന്ന അവരുടെ സാഹചര്യങ്ങളാണ്. ഇപ്പൊ കതിരെ കൊണ്ട് വളം വെച്ച് അവരെ തിരുത്തുന്നതിനകത്ത് എത്രയോ നല്ലതാണ് ഈ നഷ്ടപ്പെട്ടു പോയ ബാല്യങ്ങളിലേക്ക് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ഒരു കുട്ടിയെ നേരെ നടത്തുക എന്ന് പറയുന്നത്. ശ്രീ എം പി പത്മകുമാർ, താങ്കൾ ഈ മേഖലയിൽ ഒരു സിനിമ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നു, ഇതൊരു കുട്ടിക്കാലത്തെ അടികൊടുത്താൽ നേരെയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? ഇല്ല, നമ്മുടെ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ സാഹചര്യത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വെറുത്ത് ജീവിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പൊ രണ്ട് ആണുങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുന്നവരെ സെക്സിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് ബന്ധങ്ങൾ അവരുടേക്കാണ്. ഇപ്പൊ സ്നേഹം എന്നൊരു ഘടകമാണ്, അവരുടെ ലവ് ഉണ്ട്, കെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ ഈ ഒരു രതി എന്ന രീതിയിലേക്ക് മാറ്റി നിർത്തി എന്തുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചുകൂടാ എന്ന് നമ്മുടെ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മറ്റൊരു ഭാഗം, ഇപ്പൊ ഈ ഫാമിലി ശൈഥല്യങ്ങൾക്ക് ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള സുഖവിരുതികളായിരിക്കും. ഇപ്പം ബാങ്ക് ബാലൻസും ജാതകവും നോക്കി കല്യാണം നടത്തുമ്പോൾ മനസ്സുകൂടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ ഒരു കല്യാണങ്ങളും നടക്കില്ല, ഒരു ശൈഥല്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഇത് പല തലങ്ങളിൽ നമുക്കിത് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിധിയോടെ എനിക്ക് അനുകൂലിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയും പറയാൻ ശ്രമിക്കുന്നതാണ്.